ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന വചന ധ്യാനം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, ഈ 11-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ധാരാളം പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേട്ടിട്ട് വിവിധ മാധ്യമങ്ങളിലൂടെ അവർ പ്രാർത്ഥന ആവശ്യപ്പെടുകയും മറ്റ് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദേശം കേട്ടതിന് ശേഷം ഒരു കർത്തൃദാസൻ അയച്ച ഒരു സന്ദേശം ഞാൻ ഇവിടെ ഒന്ന് വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ജെയിംസ് പാസ്റ്റർ, ഐ ഹേർഡ് ഓൾ ദി എപ്പിസോഡ്സ്. റിയലി ഇറ്റ് വാസ് വെരി പവർഫുൾ വേർഡ് ഓഫ് ഗോഡ് ടു ഓവർകം ദീസ് പാനിക് സിറ്റുവേഷൻസ്. പ്രിയരെ, ഇതുമാത്രമല്ല, മറ്റനേക ഫീഡ്ബാക്കുകൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇതനുഗ്രഹമായിത്തീരുന്നു എങ്കിൽ മറ്റുള്ള അനേകർക്ക് ഇതനുഗ്രഹമായി തീരും എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യൂ. മറ്റുള്ളവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ. ഈ പാനിക് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യുവാൻ ഈ വചന ചിന്തകൾ അവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ നാം ചിന്തിച്ചു വരുന്ന തിരുവചന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ഒരുമിച്ച് ധ്യാനിച്ചു വരുന്ന തിരുവചനം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണല്ലോ. അത് ഇവിടെ ദൈവനാമ മഹത്വത്തിനായിട്ട് വായിക്കട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പി. ഈ തിരുവചനത്തിൽ നിന്ന് എതിരാളികളാലുള്ള കുലുക്കങ്ങൾ അതെന്തൊക്കെയാണ്, അവയെ എങ്ങനെ അതിജീവിക്കാം എന്നാണല്ലോ ദൈവവചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1-ാമത്തെ കുലുക്കം ശാരീരിക കുലുക്കമാണ്. 2-ാമത്തെ കുലുക്കം സാമ്പത്തിക കുലുക്കമാണ്. സാമ്പത്തിക കുലുക്കത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ച് വന്ന് നമ്മുടെ ചിന്താധാര എത്തി നിൽക്കുന്നത് അത് രൂത്ത് എന്ന സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം വരുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളിലാണ് നമ്മൾ നിൽക്കുന്നത്. സാമ്പത്തിക കുലുക്കങ്ങൾ അനുഭവിച്ച പ്രിയപ്പെട്ടവർ, നാം ഒരുമിച്ച് ധ്യാനിച്ചത് അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക കുലുക്കം, ഇസഹാക്കിന്റെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക കുലുക്കം, യാക്കോബിന്റെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക കുലുക്കം, യോസഫിന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന സാമ്പത്തിക കുലുക്കം, അതിനെ യോസഫ് അതിജീവിച്ച ജീവിതധാര, ന്യായാധിപന്മാരുടെ കാലത്ത് സാമ്പത്തിക കുലുക്കം ഉണ്ടായി എന്നതിനെ കുറിച്ച് നാം പങ്കുവച്ചു. ആ സമയത്ത് അതിനെ ക്രിയാത്മകമായിട്ടല്ലാത്ത മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിട്ട ബേദലഹേമിലെ ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ കുടുംബം ബേദലഹേമിലെ സാമ്പത്തിക ഞെരുക്കം നിമിത്തമായി മോവാബിലേക്ക് പോവുകയും അവിടെ നിന്ന് അവർ മടങ്ങി ബേദലഹേമിൽ വന്നപ്പോൾ രൂത്ത് എന്ന വ്യക്തിയുടെ ജീവിതാനുഭവത്തിൽ ദൈവം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അതെ, രൂത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ
എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ ആശ്രയം ആരിലാണ്? രൂത്ത് എന്ന് പറയുന്ന ആ മോവാബി സ്ത്രീ ആശ്രയിച്ചത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുനിമിത്തമായി ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതകരമായ വഴികളാണ് പിന്നീടുള്ള കാലങ്ങളിൽ തുറന്നു നൽകിയത്. പ്രിയപ്പെട്ടവരെ, അതേ രൂത്ത് ഒരു വിധവയായ ഒരു സഹോദരിയാണ്. അവൾക്ക് സ്വാധീനം ചെലുത്തുവാൻ ബേത്ലഹേമിൽ ആരുമില്ല. അവളുടെ അമ്മാവിയമ്മ നവോമി, ആ മാതാവും ഒരു വിധവയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു വന്ന രൂത്തിന് വേണ്ടി ദൈവം അഗോചരമായ വഴികൾ തുറന്നു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 2:14 ഒരു പദപ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്, ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ശ്രദ്ധിക്കണമേ, യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന ഒരു മോവാബി സ്ത്രീയായ വിധവയായ ഒരു സഹോദരി കാലാവർക്കുവാൻ ചെന്നവൾക്ക് ഭക്ഷണമൊരുക്കി വച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിന് പ്രിയരെ മറക്കരുത്, ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. ഈ രൂത്ത് അവൾക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ സഹായം നോക്കൂ. അവൾക്ക് ഒരുക്കി വച്ച ഭക്ഷണം ചെന്നു കഴിക്കുവാനുള്ള ക്ഷണമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കർത്തൃദാസന്മാരെ, കർത്തൃദാസിമാരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഭാരപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടിരിക്കും ഭക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രമീകരിച്ച് വച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകലിൽ മറക്കരുത് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കും. നമുക്കറിയാം, ലോകം മുഴുവനും സാമ്പത്തിക ഞെരുക്കം നേരിടുക. യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ UN സെക്രട്ടറി ജനറൽ കഴിഞ്ഞ ദിവസം ലോകം അഭിമുഖീകരിക്കുവാൻ പോകുന്ന സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കേരള ഫൈനാൻസ് മിനിസ്റ്റർ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പ്രിയരെ മറക്കരുത്, ലോകമെങ്ങും ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുവാൻ എല്ലാ കാര്യങ്ങളും ഒരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഓർപ്പിക്കട്ടെ, ഇതിൻ്റെ നടുവിൽ രൂത്തിനെ പോലെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് എണ്ണിക്കൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ആഹാരത്തിന് മുടക്കം വരാത്ത നിലയിൽ നിങ്ങളെ കാത്തുപാലിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്, ആശ്രയിച്ച് ഉറയ്ക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്ത് നടത്തും എന്ന് ഓർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സംഗതിയാക്കും.
ആരുടെയും ഹൃദയം ഭാരം കൊണ്ട് വേദനിച്ച് നിരാശപ്പെടുവാൻ ഇടയാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന നല്ല ബോധ്യം അത് രൂത്തിനെ പോലെ പ്രാപിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണമേ എന്ന മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാ, ആമേൻ. പ്രിയരെ, ഇതിൻ്റെ അടുത്ത ഭാഗം കർത്താവ് അനുവദിച്ച അടുത്ത ദിവസം നമുക്ക് തുടരാം. അതുവരെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും എൻ്റെ ഭദ്രമായ ചിറകൊടി കാവൽ ചെയ്യട്ടെ. മഹത്വൻ കർത്താവിന്, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു, നമുക്കൊരുങ്ങാം. മാറാ നാഥ. പ്രിയരെ, ഓർപ്പിക്കട്ടെ, ഭയപ്പെടരുത്, നാ അതിജീവൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാരമനി പാരിടത്തിൽ തുണയെനിക്കേശുവാ കുറവിനിയില്ലതാ അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ഞാൻ.